കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരങ്ങേറിയ ബിജെപി മുസ്ലിം ലീഗ് വോട്ട് കച്ചവടത്തിന്റെ കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തുവരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെടി ജലീൽ. പ്രമുഖ ചാരിറ്റി മാഫിയ തലവന് 10000 വോട്ടുകൾ ബിജെപി വിറ്റത് ലീഗിന്റെ സമുന്നത നേതാവ് ഇടനിലക്കാരനായി നിന്നതാണെന്നും ഇതിന്റെ ഓഡിയോ ക്ലിപ്പ് ഉടൻ പുറത്തുവരുമെന്നുമാണ് കെടി ജലീൽ വ്യക്തമാക്കുന്നത്. തന്നെ തോൽപ്പിക്കാൻ ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കോൺഗ്രസും കൂട്ടുപിടിച്ചത് തവനൂരുകാർക്ക് അറിയാവുന്ന പരസ്യം കോഴിക്കോട് സൗത്തിലും തവനൂരിലും എൽഡിഎഫിനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതുമാത്രമല്ല ഇനി എങ്ങോട്ട് കഴിയുകയുമില്ലെന്നും കെടി ജലീൽ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന ബിജെപിയുടെയും മുസ്ലിം ലീഗിന്റെയും വോട്ട് കച്ചവടത്തിന്റെ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വോട്ടിനായി ബിജെപിക്കാരെ പോയി കാണാമെന്ന് പിഎംഎ സലാം പറയുന്ന ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ബിജെപി മുസ്ലിം ലീഗ് വോട്ട് കച്ചവടത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കെടി ജലീൽ. ലീഗ് വിട്ടു പോയവരെ തോൽപ്പിക്കാൻ എന്ത് നെറുകേടും മുസ്ലിം ലീഗ് സ്വീകരിക്കുമെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും അവസാനം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19000-ലധികവും അതിനുശേഷം നടന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തവനൂർ അസംബ്ലി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ബിജെപിയുടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് 20000-ലധികവും വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വേണ്ടി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് വെറും 9900 മാത്രമാണ്. 10000 വോട്ടിന്റെ കുറവാണ് ബിജെപിയുടെ വോട്ട് പെട്ടിയിൽ പ്രകടമായത്. ചാരിറ്റി മാഫിയ തലവന് 10000 വോട്ടുകൾ ബിജെപി വിറ്റത് ലീഗിന്റെ സമുന്നത നേതാവ് ഇടനിലക്കാരനായി നിന്നാണ്. അതിന്റെ ഓഡിയോ ക്ലിപ്പും താമസിക്കാതെ പുറത്തുവരും. 3 കേന്ദ്ര ഏജൻസികൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒരു ചുക്കും കണ്ടെത്താൻ കഴിയാത്തതിന്റെ ജാളിദ്യയും വിദ്വേഷവും മറച്ചുവെക്കാൻ ജനകീയ കോടതിയിൽ ഈ ഉള്ളവനെ തോൽപ്പിക്കാനായിരുന്നു ബിജെപിയുടെ ഗൂഢ പദ്ധതി. അത് മനസ്സിലാക്കിയാണ് എന്റെ കരള് ചോർത്തി ചോര കുടിക്കാൻ തന്ത്രപരമായ കരുനീക്കം ബിജെപി കൂട്ടുപിടിച്ച് ലീഗ് നടത്തിയത്. അതോടൊപ്പം വ്യക്തിപരമായി എന്നെ താറടിക്കാൻ ഫ്രാങ്കോ ഫക്തനായ ഏമാനിൽ നിന്നും തിട്ടൂരം വാങ്ങിയെടുക്കാൻ മറ്റൊരു ഫ്രാങ്കോയിസ്റ്റിനെ രംഗത്തിറക്കി അനീതിയുടെ പൂന്തോട്ടം പണിത് കള്ളക്കളി കളിച്ചതും ലീഗിന്റെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണത്രേ. തവനൂരിൽ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ UDF BJP നടേശൻ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിന് കഴിയാതെ പോയതും ചരിത്രത്തിൽ ആദ്യമായി 70000-ലധികം വോട്ടുകൾ തവനൂർ നിയോജക മണ്ഡലത്തിൽ നേടി LDF സ്ഥാനാർത്ഥി വിജയിച്ചതും ജനങ്ങൾ അകമഴിഞ്ഞ് പിന്തുണച്ചതുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ മുബാറക് പാഷയെ നിയമിച്ചതിൽ കലിപൂണ്ട വെള്ളാപ്പള്ളി മുതലാളിയെയും ഈ ഉള്ളവനെ തറപറ്റിക്കാൻ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും അന്ന് കൂട്ടുപിടിച്ചതും തവനൂരുകാർക്കറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ചതിക്കുഴികൾ വേണ്ടുവോളം കുഴിച്ചിട്ടും കോഴിക്കോട് സൗത്തിലും തവനൂരിലും LDFനെ തോൽപ്പിക്കാൻ ലീഗിനോ കോൺഗ്രസിനോ കഴിഞ്ഞില്ല, ഇനി അങ്ങോട്ട് കഴിയുകയുമില്ല എന്നാണ് കെടി ജലീൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന ശബ്ദ സന്ദേശം മുസ്ലിം ലീഗിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.